ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഡോക്ടർ ഷേണുക. ഞാനൊരു ഡോക്ടർ ഓഫ് ഫാർമസി ഗ്രാജുവേറ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം ഉള്ള സ്ത്രീകൾക്ക് എന്തിനാണ് ആൻറ്റി ഡയബറ്റിക് ടാബ്ലറ്റ്സ് ആയ ഗ്ലൂക്കോഫേജ്, മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇന്ത്യൻ സർവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 10 സ്ത്രീകളെ കമ്പയർ ചെയ്താൽ അതിൽ ഒരാൾക്കെങ്കിലും ഈ PCOS അല്ലെങ്കിൽ PCOD അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ട്. PCOS എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അതായത് നമ്മുടെ തെറ്റായ ഭക്ഷണ രീതികളിൽ നിന്നും പ്രോപ്പർ ആയിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സർസൈസ് പോലുള്ളവയൊന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖം. ഇത് മെയിൻലി എഫക്ട് ചെയ്യുന്നത് റിപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളെയാണ്. മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ പീരീഡ്സ് ഇറഗുലർ ആവുക അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പീരീഡ്സ്, കുറെ മാസങ്ങളായിട്ട് നിങ്ങൾക്ക് പീരീഡ്സ് ഇല്ലാതെ ഇരിക്കുക, ശരീരത്തിലുണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസുകൾ, ഇവയൊക്കെ കാരണമുണ്ടാവുന്ന മെറ്റബോളിക് ഡിസോർഡേഴ്സ്, Type 2 diabetes മെലിറ്റസ് പോലുള്ളവയും, ഇവ മൂലം ഉണ്ടാവുന്ന മറ്റ് കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ്, സ്ട്രോക്കും ഹൈപ്പർ ടെൻഷനും ഹൈപ്പർ ലിപ്പിഡീമിയ, അതായത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നതും. PCOS PCOD എന്താണെന്നതിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ കാർട്ടിലിടാം, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. PCOS ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്ന പ്രധാന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പറഞ്ഞ മെൻസുറൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ മെൻസുറൽ പ്രോബ്ലംസ് ഒക്കെ. രണ്ടാമതായിട്ട് നോക്കിയാൽ സ്ത്രീ ശരീരത്തിലെ ഹൈ ആയിട്ടുള്ള മെയിൽ ഹോർമോണിന്റെ അളവ്, അവ മൂലമുണ്ടാവുന്ന സ്കിൻ പ്രോബ്ലംസ്, ഓയിലി സ്കിൻ അല്ലെങ്കിൽ ആക്നെ പ്രോബ്ലംസ്, ഹെയർ ലോസ് ഉണ്ടാവുക, മുഖത്തും ചെസ്റ്റ് ഏരിയയിലും വയറിന്റെ ഭാഗത്തും ഒക്കെ ഉണ്ടാവുന്ന അബ്നോർമൽ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത്, ചില സ്ത്രീകൾക്ക് മീശ ഉണ്ടാവും, ചില സ്ത്രീകൾക്ക് ഈ താടിയിലൊക്കെ രോമം ഉണ്ടാവുക, ഇതൊക്കെ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇവയൊക്കെ മൂലം പല സ്ത്രീകൾക്കും പ്രഗ്നന്റ് ആവാൻ അല്ലെങ്കിൽ കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും ഇൻസുലിനും PCOSഉം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ബീറ്റാ പാൻക്രിയാറ്റിക് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. PCOS ഉള്ള 60 മുതൽ 70% വരെ സ്ത്രീകളും ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിരിക്കും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഈ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഇൻസുലിന് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷന്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനും അത് പതിയെ Type 2 diabetes മെലിറ്റസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും കാരണമാവുന്നു. PCOS ഉള്ള പല സ്ത്രീകളും ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എനിക്ക് PCOS ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഡോക്ടർ തന്നത് എനിക്ക് ആന്റി ഡയബറ്റിക് മരുന്നുകൾ അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻസ് കഴിക്കുന്ന മരുന്നുകളാണെന്ന്, ഞാൻ എന്തിന് ഈ ടാബ്ലറ്റുകൾ കഴിക്കണമെന്ന് പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടാബ്ലറ്റിനും പല ഇൻഡിക്കേഷൻസ് കാണും. ഒരു ടാബ്ലറ്റ് ഒരു കണ്ടീഷൻ മാത്രമല്ല ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, പല പല അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യാനും അത് പല ഡോസിലും യൂസ് ചെയ്യുന്നതാണ്. മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ടുപിടിച്ച ഒരു ഇൻസുലിൻ സെൻസിറ്റൈസിംഗ് ഡ്രഗ് എന്നതാണ്. PCOS ഉള്ള സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് കുറയ്ക്കാനും അതുവഴി മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രോജന്റെ അളവ് കുറയ്ക്കാനും, ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി റെഗുലർ ആക്കാനും, മെൻസുറൽ ഇറഗുലാരിറ്റീസ് മാറ്റാനും മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് കഴിക്കുന്നത് വഴി സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ മെറ്റ്ഫോമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എഫക്റ്റ് എന്ന് പറയുന്നത്, സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് നോൺ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിലായാലും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിലായാലും മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോഫേജ് എന്ന് പറയുന്ന മരുന്ന് കഴിക്കുന്നത് വഴി നമ്മുടെ ബോഡി വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കുന്നു എന്നതാണ്. PCOS ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും വെയ്റ്റ് ഗെയിൻ, ഒബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആവുക എന്നത്. ഇവരോടൊക്കെ ഡോക്ടർ പറയുന്ന ആദ്യത്തെ കാര്യമായിരിക്കും വെയ്റ്റ് കട്ട് ഡൗൺ ചെയ്യുക എന്നത്. പക്ഷെ പല ആളുകൾക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെ ഈ വെയ്റ്റ് കുറയ്ക്കണം എന്നതാണ്. കാരണം PCOS ഉള്ള സ്ത്രീകൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കിയാലും അവരുടെ ശരീരം അതിനൊരു പോസിറ്റീവ് റിസൾട്ട് തരുന്നില്ല. കാരണം PCOS എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉള്ളപ്പോൾ നമ്മുടെ ശരീരം ഒരു ഫാറ്റ് സ്റ്റോറിംഗ് മോഡിലേക്ക് ഓൺ ആവുകയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നുള്ള ഫാറ്റൊക്കെ ബേൺ ചെയ്ത് പോവാതെ അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ.
അങ്ങനെയാണ് ഇത് അമിതവണ്ണം ഉണ്ടാക്കാൻ കാരണമാവുന്നത്. ഓവറോൾ നോക്കിയ ആന്റി ഡയബറ്റിക് ടാബ്ലറ്റ് മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോഫേജ് പ്രീസിയോസ് ഉള്ള സ്ത്രീകൾ കഴിച്ചാൽ അവരുടെ ഈ പറഞ്ഞ എഫക്റ്റുകളൊക്കെ കുറയ്ക്കാനും അത് ഫൈനലി ഒരു ചാൻസസ് ഓഫ് പ്രഗ്നൻസി കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെറ്റ്ഫോമിൻ മെയിൻലി ഒരു സ്റ്റാർട്ടിംഗ് ഡോസ് 500 mg ഒരു ദിവസം എന്ന രീതിയിലാണ് കഴിക്കേണ്ടത്. ഫുഡ് കഴിക്കാതെ ഈ മെറ്റ്ഫോമിൻ ടാബ്ലറ്റ് മാത്രം നിങ്ങൾ രാവിലെ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ ഓവർ ഗ്ലൂക്കോസിന്റെ അളവ് കുറയാനും തലകറക്കം പോലുള്ളവയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ എപ്പോഴും ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം മെറ്റ്ഫോമിൻ ഗ്ലൂക്കോഫേജ് പോലുള്ള ടാബ്ലറ്റുകൾ കഴിക്കുക. ഇനി എന്തൊക്കെയാണ് ഈ മെറ്റ്ഫോമിൻ ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഇത് വയറിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ചില സമയത്ത് ഛർദ്ദിക്കാൻ പോലുള്ള അവസ്ഥ, ലൂസ് മോഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നമ്മുടെ വായിലൊക്കെ ഒരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഈ സൈഡ് എഫക്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ റെഗുലർ ടാബ്ലറ്റ്സിൽ നിന്നും എക്സ്റ്റെൻഡഡ് റിലീസ് മെറ്റ്ഫോമിൻ ടാബ്ലറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവയ്ക്ക് സൈഡ് എഫക്റ്റുകൾ കുറവാണ്. ഈ മെറ്റ്ഫോമിൻ ആയാലും ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റ്സ് ആയാലും ഇതൊന്നും ഈ PCOS PCOD ഒരു കംപ്ലീറ്റ് ക്യൂർ അല്ല. ഇതിൽ PCOS PCOD ഉണ്ടാകുന്ന സിംറ്റംസിനെ കുറയ്ക്കാൻ മാത്രമേ ഈ ടാബ്ലറ്റുകളൊക്കെ സഹായിക്കുകയുള്ളൂ. അതായത് ഈ ടാബ്ലറ്റുകൾ കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ PCOS എന്ന് പറഞ്ഞ പ്രശ്നം മാറണമെന്നില്ല. നിങ്ങൾ ഈ മെഡിക്കേഷൻ കഴിക്കുന്നതിനനുസരിച്ച് തന്നെ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുകയും നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് കഴിക്കുകയും ചെയ്താൽ ഇത് എന്തായാലും എഫക്ട് തരുന്നതായിരിക്കും. വെയിറ്റ് ലോസിന് ഇത് വളരെയധികം സഹായിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഈ PCOS ചെയ്യുന്ന ട്രാൻസ്വജൈനൽ സ്കാൻ അല്ലെങ്കിൽ ഇന്റേണൽ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറിനെ കുറിച്ച്. വജൈനയ്ക്കുള്ളിലൂടെ ഒരു ക്യാമറ ഉള്ള ഒരു ഇൻസേർട്ട് ചെയ്യുക എന്നതാണ്. ഇത് തീർച്ചയായിട്ടും ഇറിറ്റേഷൻ ഉണ്ടാക്കും, പെയിൻ ഒരു മിനിമം ലെവലിലുണ്ടാക്കും. പിന്നെ ഒത്തിരി ആളുകൾ ചോദിച്ചു ഇത് അനസ്തേഷ്യ തരൂ ഈ പ്രൊസീജിയറിന്. ഇതൊരു പ്രൊസീജിയർ അല്ല, ഇതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഇതൊരു അനസ്തേഷ്യയുടെ പ്രസൻസിൽ അല്ല ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കുക. ഈ പറയുന്ന സിംറ്റംസ്, മെൻസുറൽ ഇറഗുലാരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കാണുക, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക. PCOS ഉള്ള പല സ്ത്രീകളും ഒത്തിരി ഡിപ്രസ്ഡ് ആവുകയും അല്ലെങ്കിൽ വളരെയധികം മൂഡ് സ്വിങ്സിലൂടെയും ഹോർമോണൽ ഇംബാലൻസുകളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരിക്കലും നിങ്ങളുടെ ഈ മൂഡ് സ്വിങ്സ് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോഷ്യൽ ലൈഫിനോ അഫക്റ്റ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കരുത്. നമ്മുടെ ശരീരത്തിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കണം. സോ ഹെൽത്തി ആയിട്ട് ജീവിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഇൻഫോർമേറ്റീവ് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ, ബൈ.